നമസ്തേ നമസ്തേ എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എന്താണ് കറി വയ്ക്കുക? പച്ചക്കറിക്കാരൻ വരുന്ന ശബ്ദം കേൾക്കാനുണ്ട് കേട്ടോ. നമുക്ക് പോയിട്ട് നോക്കാം. ശബ്ദം കേൾക്കണുണ്ട്. ജയശ്രീ പോവാ, ഇപ്പോൾ വരും. ശബ്ദം കേൾക്കാണ്ട് ആ നമ്മുടെ പഠിക്ക നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ആരും വാങ്ങണുണ്ട്. ശശിയാൻ തോന്നുന്നു അപ്പുറത്തെ വീട്ടിലത്തെ. ആ ശശി തന്നെയാണ് കേട്ടോ. ശശി വാങ്ങുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെങ്ങനെയാ പാടുക സുഭാഷ്? മണി അങ്ങനെ ഒരു പാട്ട് പാടിയിട്ടില്ലല്ലോ. നോക്കിയത് പച്ചന് മുറിക്കണേടാ. എന്തോ അതുമ്പോ സോപ്പ് നിറയെ ആ വെള്ളരിക്ക വേണം. അയ്യോ കുഞ്ഞ്, ഇടത്തരം തരും. എത്രയായി? കുമ്പളങ്ങ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പപ്പടം വെച്ചോളൂ. ചരക്ക അല്ലേ? ആ ചരക്ക എടുക്കാൻ വേണമെങ്കിൽ പറഞ്ഞു. ചരക്ക 95 കൂടിയുള്ളൂ കേട്ടോ. അപ്പൊ എത്ര? 295 അല്ലേ. ഫ്ലവർ ഫ്ലവർ എടുത്തോളൂ. 315 കോവക്കുണ്ടാ? ഇല്ല. ചേട്ടാ മറ്റേ മധുരക്കിഴങ്ങ് മേടിക്കണോ? 100 രൂപയ്ക്ക് 2.5 കിലോന്ന്. 1 കിലോ പോരാ മേടിച്ച പോലെ. ഒരു 2.5 കിലോ എടുത്തോ. നെല്ലിക്ക കഴിഞ്ഞ അല്ല? നെല്ലിക്ക ഉണ്ടോ? ഇല്ലല്ലേ. നല്ല ഒരു കഷ്ണം. ആ ഇതേ ചേമ്പിരിക്കണു. അമ്പാ ഞാൻ കണ്ടില്ലേ. ചേന മതി, ചേന മതി. കാളം വെക്കാം. ഒറിജിനൽ കാത്തിരിക്കൂല്ലേ.
പച്ചമുളക് വേണ്ട ഇപ്പോൾ അവിടെ ഉണ്ട്. അത് ചീഞ്ഞു പോകും ചേട്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ചേട്ടൻ പോട്ടെ ബെസ്റ്റായിട്ട്. നല്ല കച്ചവടല്ലേ. നമ്മൾ എന്തൊക്കെ വാങ്ങിയെന്നറിയപ്പോ മധുരക്കിഴങ്ങ്, വയലറ്റ് മധുരക്കിഴങ്ങ്, നേന്ത്രക്കായ, പിന്നെ കോളിഫ്ലവറ്, ഇഞ്ചി, വെണ്ടക്കായ, പടവലങ്ങ, ചേരക്ക, പിന്നെ പിന്നെ ചീര. എൻ്റെ ദൈവമേ, പടവലങ്ങ വയ്ക്കാന്ന് വെച്ചൂല. യെസ്, പടവലങ്ങ. നമുക്കിന്ന് ഉച്ചക്കലക്ക് ഒരു സൂപ്പർ പടവലങ്ങ കറി വെക്കാം കേട്ടോ. സാധാരണ നമ്മൾ പടവലങ്ങ തോരൻ വെക്കാറുണ്ട്, പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് മെഴുക്ക് പറ്റി വെക്കാറുണ്ട്. ഇന്ന് ഞാൻ തൊലിയൊക്കെ ഒന്ന് ചെറുതി കളയാം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ആ വെളുത്ത തൊലിയും കളയുക. അതൊക്കെ ചെറുതി കളഞ്ഞാൽ മതി. കുരും കളഞ്ഞു. നമുക്ക് ആദ്യം തന്നെ പരിപ്പ് എടുത്ത് കഴുകി അടുപ്പത്ത് വയ്ക്കുക കേട്ടോ. പരിപ്പിട്ടിട്ടാണ് ഞാൻ പടവലങ്ങ വയ്ക്കണത് കേട്ടോ. രണ്ട് വാളം പരിപ്പാണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് കഴുകുക അത് കേട്ടോ. ഇത്രയുണ്ടത് കഴുകി, നന്നായിട്ട് കഴുകി ഇനി നമുക്കിത് ഈ കുക്കറിൽ ഇടാം. കുക്കറിൽ ഇട്ടിട്ട് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വയ്ക്കുക കേട്ടോ. പരിപ്പും പടവലങ്ങയും നല്ല സ്വാദുള്ള കറിയാണ്. അതാ ഇത്ര ഉണ്ട് കേട്ടോ പരിപ്പ്. നന്നായിട്ട് കുറച്ച് വെള്ളമൊഴിക്കാം. ഒരു മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ചിട്ടുണ്ട്. അടച്ച് തീ കത്തിക്കാം. അടുപ്പത്ത് വെച്ചു. ഒരു രണ്ട് വിസിൽ വരട്ടെ നന്നായിട്ട്. അപ്പോഴേക്കും വേവും. ഇനി നമുക്ക് കഷ്ണം നുറുക്കാം. നമ്മൾ നേരത്തെ തൊലിയും അതുപോലെ തന്നെ ചോറൊക്കെ കളഞ്ഞ് കഴുകി വച്ചിരുന്ന പടവലങ്ങ നുറുക്കി വയ്ക്കാം. പടവലങ്ങയ്ക്ക് നുറുക്കാൻ നല്ല സുഖാട്ടാ. സോഫ്റ്റ് ആയിട്ടുള്ള കഷ്ണമല്ലേ. അത് തൊലി കളഞ്ഞ് ചോറും കളഞ്ഞത് ഇങ്ങനെ പൊളിച്ച് ഒന്നിൻ്റെ മുകളിൽ ഒന്നാക്കിനെ വെച്ച് ഒറ്റ നുറുക്കലാണ്. പെട്ടെന്ന് കഴിയും പണി. അത് ഉപ്പേരിക്കായാലും തോരനായാലും കറി വയ്ക്കാനായാലും ഒക്കെ ഒരുപോലെ നുറുക്കിയാൽ മതി. കാരണം വെന്തോളും. എല്ലാം കൂടി അടക്കി പിടിച്ചിട്ട് ഒറ്റ നുറുക്കല് കണ്ടോ. ഇതന്നെ പണി. ഇപ്പോൾ ഫുള്ളും നുറുക്കിക്കഴിഞ്ഞു. നമുക്കെല്ലാതും ഈ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഇത്ര കഷ്ണമുണ്ട് കേട്ടോ. ഇനി നമുക്ക് നാളികേരം ചെറിയത് ഈ മിക്സിയിലെ ജാറിലിട്ട് ഇത്തിരി ജീരകം കൂടി ഇട്ടു കേട്ടോ. ഞാൻ ഇതരയ്ക്കാനുള്ളതാണ്. അവിടെ ഇരിക്കട്ടെ, വെന്തോന്ന് നോക്കട്ടെ. പരിപ്പ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞു. ഇനിയൊന്ന് തുറന്ന് നോക്കുമ്പോൾ അറിയാം വെന്തോ വെന്തില്ലേന്ന്. നോക്കാട്ടോ, നോക്കട്ടെ. വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടില്ല, ഒന്ന് ഉടച്ച് ചേർത്താൽ മതി. അപ്പം നന്നായിട്ട് യോജിപ്പ് കിട്ടും. ഇനി നമുക്ക് കഷ്ണിടാം കേട്ടോ. പടവലങ്ങ നുറുക്കിയത് ഈ പരിപ്പിലേക്ക് ഇട്ടു. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഉപ്പിട്ടു. ഇനി നാളികേരം അരയ്ക്കാനുള്ളതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടെ ജയശ്രീ. ഇത് അരച്ചോളോ കേട്ടോ. ഞാനതിൽ നാളികേരത്തിൽ ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചോളോ.
അപ്പോഴേക്കും ഇത് അടപ്പത്താക്കട്ടെ ഞാൻ കേട്ടോ. ഉപ്പിട്ടു, ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടു. ഇനി ഇത്തിരി മുളക് പൊടിയും കൂടി ഇടണം. ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടു. ഇത്തിരി വെള്ളം ഒഴിക്കണം കേട്ടോ, കുറച്ച് വെള്ളമുള്ളതിൽ. ജയശ്രീ ഇത് അരച്ചോളൂ, ഞാനേ ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. കുറച്ച് വെള്ളം ഇടക്കട്ടെ. വെള്ളം ഒഴിച്ചു, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഒന്ന് മിക്സ് ചെയ്തു എല്ലാം കൂടിയിട്ട് കഷ്ണമൊക്കെ അടച്ച് ഒരു വിസിൽ വരുത്താം കേട്ടോ. തീ കത്തിച്ചു, ഒരു വിസിൽ വരട്ടെ. എന്താ അരഞ്ഞു കഴിഞ്ഞാ? ആ നന്നായിട്ട് അരച്ച, നന്നായിട്ട് അരഞ്ഞോട്ടെ കേട്ടോ. ഒതുങ്ങിയപ്പോൾ വരാം, നന്നായിട്ട് അരഞ്ഞോളൂ. ഇത്തിരി വെള്ളം കൊണ്ട് ഒഴിച്ചോളൂ. ഓക്കെ, പ്രഷറൊക്കെ പോയി കഴിഞ്ഞു അല്ലേ. രണ്ട് വിസിൽ വന്നു, പ്രഷർ പോയി കഴിഞ്ഞു. നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് നാളികേരം ഒഴിക്കാൻ പോവാണ് കേട്ടോ. നാളികേരം ഒഴിക്കുമ്പോൾ ഉപ്പ് നോക്കട്ടെ കേട്ടോ. ആ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം ഇതിൻ്റെ ആവശ്യത്തിനുണ്ട്, ഒന്ന് തിളച്ചോട്ടെ. നാളികേരം കൂടി ഒഴിക്കണം. ഒഴിക്കുമ്പോഴും എന്തായാലും തിളയ്ക്കണം. എന്താ കാരണം വെച്ചാൽ പച്ചവെള്ളം ഒഴിച്ച് അരച്ചതല്ലേ നാളികേരം. അപ്പോൾ ഒന്ന് തിളയ്ക്കണം നന്നായിട്ട്, അല്ലെങ്കിൽ കേടാവാൻ സാധ്യതയുണ്ട്. നാളികേരം ഒഴിച്ചു, നന്നായിട്ടൊന്ന് ഇളക്കാം. ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ. ദാ തിളച്ച് തുടങ്ങി, പതുക്കെ തിളച്ച് തുടങ്ങിയിട്ട് കണ്ടില്ലേ സൈഡിൽ. അപ്പം നമുക്ക് ഈ അടുപ്പത്ത് കടുക് മുളകൊക്കെ വറുത്തിടാം. പാൻ ചൂടായി, വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായിട്ട് തിളച്ചു കേട്ടോ. ഓഫാക്കാം. ആ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുകിടാം. കടുകിട്ടു. കടുക് ഇതാ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വറ്റൽമുളക് ഇടണം, കറിവേപ്പില ഇടണം. ആദ്യം വറ്റൽമുളക് ഇടാം. യെസ്, വറ്റൽമുളക് ഇട്ടു. തീ ഓഫാക്കാം കേട്ടോ. ഒരു കറിവേപ്പില ഇടാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇത് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. യെസ്, ഒഴിച്ചു. കുറച്ച് കൂട്ടാൻ ഒഴിച്ചിട്ട് ഇങ്ങോട് ഒഴിക്കാം. ഇനി ഒന്ന് അടച്ച് വയ്ക്കണം പാത്രപാകം. ഇത് കഴിയുമ്പോൾ നമുക്ക് തുറന്നിട്ട് പകർത്താം കേട്ടോ. നമ്മുടെ കൂട്ടാനൊക്കെ റെഡിയായിട്ടുണ്ട്, പകർത്താം. സ്വാദിഷ്ടമായ പരിപ്പും പടവലങ്ങയും കൂടിയിട്ട് നാളികേര അരച്ച് വച്ച കൂട്ടാനാണ്. നല്ല സ്വാദാണ്. ചോറിന് സൂപ്പർ, കഞ്ഞിക്കും സൂപ്പർ. ചപ്പാത്തി കഴിക്കാനായാലും ഈ കറി തന്നെ മതി. പകർത്തി വയ്ക്കാം. കാണുമ്പോൾ തന്നെ ചോറിനാണ് തോന്നണില്ലേ നിങ്ങൾക്ക്? എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് നല്ല ഹെൽത്തി കറിയാണ്. പക്ഷെ ഇതിന് പുളിയില്ല കേട്ടോ. നമുക്കറിയാമല്ലോ പുളി ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി സെക്കൻഡ് കറിയായിട്ട് ഒരു കടുമാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. നല്ല സ്വാദുള്ള കറിയാണ്. നിങ്ങൾ വെച്ച് നോക്കൂ കേട്ടോ, നല്ല സ്വാദാ. എന്ത് വേഗം പണി കഴിഞ്ഞു എന്നറിയോ. ഇപ്പം നിങ്ങൾക്ക് എരിവ് പോരാന്ന് തോന്നണമെങ്കിൽ ഈ മുളക് എടുത്തിട്ട് തിരുമ്പുക. ഊണ് കഴിക്കുമ്പോഴേ മുളകൊന്നും കളയണ്ട, വറുത്ത മുളക് സൂപ്പറാണ്. നിങ്ങൾക്ക് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഓക്കേ.